ക്ലിപ്പേഴ്സ് അല്ലെങ്കിൽ നെയിൽ കട്ടർ, സിസർ, നെയിൽ ഫയൽ, ക്യൂട്ടിക്കൾ പുഷർ. കാലുകൾ നഖ വെട്ടുന്നതിന് മുന്നേ ആയി ഒരു കോട്ടൺ എടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ നനച്ച് വിരലുകൾക്ക് മുകളിൽ ഒരു മിനിറ്റ് വയ്ക്കും. അത് നഖങ്ങൾ സോഫ്റ്റ് ആകാനായിട്ട് ഏറെ സഹായിക്കും. സോക്കേട് വെച്ച് നഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നെയിൽ ക്ലിപ്പർ ഉപയോഗിച്ച് ഈ നഖങ്ങൾ വെട്ടുകയാണ്. നഖങ്ങൾ പല ഷേപ്പിൽ വെട്ടാറുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട്, ഓവൽ ഷേപ്പിൽ വെട്ടും, ഇച്ചിരി കർവ്ഡ് ആയിട്ട് വെട്ടും. എപ്പോഴും ഐഡിയൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുന്നതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുമ്പോൾ കുഴിനഖം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. കാണാനും കുറച്ചേറെ ഭംഗിയും സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുന്നതാണ്. വീട്ടിൽ നമ്മൾ വെട്ടുകയാണെങ്കിൽ നമുക്ക് നെയിൽ കട്ടേഴ്സൊക്കെ ആയിരിക്കും സാധാരണ എല്ലാവരുടെയും ഉണ്ടാവുക. ആ നെയിൽ കട്ടേഴ്സ് ഉപയോഗിച്ച് ശ്രദ്ധയോടുകൂടി നമ്മൾ മറ്റൊരാൾ വെട്ടിക്കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാവരും വെട്ടുമ്പോൾ മുറിവൊന്നും ഉണ്ടാവാതെ ശ്രദ്ധയോടുകൂടി വെട്ടുക. നഖങ്ങൾ വെട്ടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദശയോട് ചേർത്ത് വെട്ടാതിരിക്കുക. ദശയോട് ചേർത്ത് ഒത്തിരി ചേർത്ത് വെട്ടുമ്പോൾ കുഴിനഖം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടും. നെയിൽ കട്ടിങ് നമ്മുടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ നഖങ്ങൾ നെയിൽ ഫയൽ ഉപയോഗിച്ച് നല്ലതായിട്ട് ഫയൽ ചെയ്യും. ഒരു രാകുന്ന ഒരു പ്രോസസ്സാണത്. അപ്പം നെയിൽ ഷാർപ്പായിട്ടൊന്നും ഇരുന്ന് നമുക്ക് മുറിവ് എവിടെ മറ്റേ കാലിലൊക്കെ തട്ടി ചിലരുടെ കാലൊക്കെ മുറിയാറുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് അറ്റമൊക്കെ കുറച്ച് ഷാർപ്പായിരിക്കും. അത് നെയിൽ ഫയലിങ് വഴി നമുക്കത് ആ ഷാർപ്പ്നെസ്സൊക്കെ മാറ്റി അവിടെ സോഫ്റ്റായിട്ട് ഇരിക്കും. നഖങ്ങളുടെ അറ്റം നമ്മൾ രാകി കഴിയുമ്പോൾ നമുക്ക് ആ ഫയൽ ഉപയോഗിച്ച് നഖങ്ങളുടെ മുകളിൽ കൂടെയും അങ്ങനെ തന്നെ ചെയ്യാം. അത് അവിടെയുള്ള മൃതകോശങ്ങളൊക്കെ പോകുവാനായിട്ട് സഹായിക്കും. അതിനുശേഷം നഖങ്ങൾ നനഞ്ഞ പഞ്ഞി ഉപയോഗിച്ച് നോർമസലൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നഖങ്ങളും കാലിൻ്റെ വിരലുകളെല്ലാം നന്നായിട്ട് വൃത്തിയാക്കുക. നഖങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു ക്യൂട്ടിക്കൽ പുഷർ എടുക്കാം. ഇത് നമ്മുടെ നഖത്തിന് ചുറ്റുമുള്ള ചെറിയ കട്ടിയായിട്ടുള്ളതും ഈറൽ എന്നൊക്കെ പറയും. ആ ക്യൂട്ടിക്കൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൈഡിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് അത് വെച്ച് മാറ്റും. അത് വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ടതാണ്. കാരണം മുറിവുകളൊന്നും ഉണ്ടാവാതെ വേണം അത് ചെയ്യാനായിട്ട്. ഓരോ വിരലുകളുടെയും അങ്ങനെ ശ്രദ്ധയോടെ ചെയ്യുക. ഏകദേശം കട്ടിങ്ങും ഫയലിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്നുകൂടെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം. പക്ഷേ തുടക്കത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് തോന്നിയൊരു നഖാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിലൊരു ബ്ലാക്ക് കളർ കാണാൻ പറ്റും. അപ്പം അതും കൂടെ നമ്മൾ എടുത്ത് കളയാം. അത് സൈഡിലേക്ക് കുറച്ച് കുഴിച്ച് വെട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ക്ലീൻ ചെയ്ത് അടുത്ത ഈ നഖം വളർന്നു വരുമ്പോൾ പിന്നെ അത് നമുക്ക് ഫൈനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പം അതിനകത്തുള്ള കുറച്ച് ഒരു കുഴിനഖത്തിൻ്റെ ചെറിയൊരു ആരംഭമാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യണം. അതാ ക്യൂട്ടിക്കൽ പുഷർ വെച്ച് തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഡബിൾ പിക്ക് എന്ന് പറയുന്നൊരു ഡബിൾ ഹെഡുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നെയിൽസ് ഒക്കെ ഒന്നും കൂടി ക്ലീൻ ചെയ്യണം. അത് യൂസ് ചെയ്യുമ്പം അതിൻ്റെ മണ്ടയൊക്കെ കുറച്ചുകൂടെ ഒരു എല്ലാം ഒരു നോർമൽ എല്ലാം ഒരേപോലെ ആവും. നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഏകദേശം നെയിൽ കട്ടിങ്ങിൻ്റെ ആ പ്രോസസ്സ് തീരുകയാണ്. ആദ്യം നമ്മൾ നഖങ്ങൾ കോട്ടൺ പാഡ് വെച്ച് നനച്ച കോട്ടൺ പാഡ് വെച്ച് നഖങ്ങൾ കുറച്ച് സോഫ്റ്റാക്കി ഒരു മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച് അതിനുശേഷം നമ്മൾ നഖങ്ങളൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം നെയിൽ കട്ടർ അല്ലെങ്കിൽ നെയിൽ ക്ലിപ്പർ ഉപയോഗിച്ചത് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ നെയിൽ ഫയൽ ഉപയോഗിച്ചു നഖത്തിൻ്റെ മണ്ടയിലെ മൃതകോശങ്ങളൊക്കെ കളയാനായിട്ട് അതും ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ കാലുകൾ നല്ലതായിട്ട് ഒന്നും കൂടെ ക്യൂട്ടിക്കൾ കട്ടർ ഉപയോഗിച്ച് ഒന്നും കൂടെ സൈഡ് നമ്മൾ ശരിയാക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ ബെഡ് എന്ന് പറയും നഖത്തിൻ്റെ രണ്ട് സൈഡിലുള്ള സ്ഥലം കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ നെയിൽ ഈ ക്യൂട്ടിക്കിൾ പുഷർ ഉപയോഗിച്ച് അവിടെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അവിടെ കുറച്ചുകൂടെ ഈവനായിട്ട് മാറും. അപ്പോൾ പിന്നെ നഖങ്ങൾക്ക് മുന്നോട്ട് വളരാൻ ഒരു പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് നല്ലതായിട്ട് വളർന്നു വരാനായിട്ട് പറ്റും. നമ്മൾ നഖമെല്ലാം വെട്ടി എല്ലാം ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമ്മളൊരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് അവിടെ എല്ലാം ഒന്ന് നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. വിരലുകളുടെ ഇടയിലേക്ക് നമ്മൾ എപ്പോഴും തേക്കാതിരിക്കുന്നതാണ് നല്ലത്. നഖങ്ങൾക്ക് ചുറ്റും അതുപോലെ തന്നെ പാദങ്ങളിലുമൊക്കെ തേക്കാം. എപ്പോഴും കാലുകൾ അങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ആ കാലുകളുടെ ഹെൽത്തിന് എപ്പോഴും നല്ലത്. ഇനി നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെത്താൻ വെട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എപ്പോഴും മറ്റൊരാളുടെ സഹായത്തിൽ വേണം വെട്ടാൻ. അങ്ങനെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് പ്രൊഫഷണൽ ഇപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ പോഡിയാട്രിക് ക്ലിനിക്സ്, ഫുഡ്
കെയർ യൂണിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പൊഡിയാട്രി അസിസ്റ്റൻസ് അല്ലെങ്കിൽ പൊഡിയാട്രിസ്റ്റുകൾ നമുക്കതൊക്കെ ചെയ്തു തരും.